പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17 അധ്യായം അതിന്റെ 17 വാക്യം, 10 ശുദ്ധരായി തീർന്നില്ലയോ, 9 എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. മനുഷ്യൻ വാങ്ങുവാൻ ഇഷ്ടമുള്ളതും എന്നാൽ കൊടുക്കാൻ ഇഷ്ടമില്ലാത്തതുമായ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അത് മറ്റൊന്നുമല്ല, നന്ദി പ്രകടനമാണ്. നമുക്ക് ദൈവത്തോടാണെങ്കിലും മനുഷ്യരോടാണെങ്കിലും നമുക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഒരു നന്ദി വാക്കു പറയുവാൻ വളരെ വിഷമമുള്ള കാര്യമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും ദൈവം ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ ഓർത്തു നോക്കിയാൽ, ഇന്നും ഓരോ നിമിഷവും നമ്മെ കരുതുന്ന വിധങ്ങൾ ഓർത്തു നോക്കിയാൽ, എങ്ങനെയാണ് തമ്പുരാന്റെ സന്നിധിയിൽ നന്ദി പറയാതിരിക്കുവാനായിട്ട് കഴിയുന്നത്? നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായും ഭൗതികമായും ലഭിച്ച എല്ലാ നേട്ടങ്ങൾക്കും ദൈവത്തോട് നന്ദി പറയുന്നവരായി നാം മാറണം. കഷ്ടകാലത്ത് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നല്ല കാലത്തും നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും നാം ദൈവത്തോട് കടപ്പെട്ടിരിക്കുകയാണ്. യേശു 10 സൗഖ്യമാക്കുന്നു. അതിൽ ഒരുവൻ മാത്രം കർത്താവിന്റെ അടുക്കൽ വന്ന് നന്ദി പറയുവാനായി എത്തുകയാണ്, അതും ഒരു വിജാതീയൻ. യേശു ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, ബാക്കി 9 എവിടെ? ഇന്നത്തെ സമൂഹത്തിലും ഈ ഒരു ചോദ്യചിഹ്നം ഉയർന്ന് നിൽക്കുകയാണ്. ലഭിക്കുന്ന നന്മകൾ അനുഭവിച്ച് നാം പോകുന്നതല്ലാതെ തിരിഞ്ഞു നിന്ന് ദൈവത്തോട് ഒരിക്കലും നന്ദി പറയുവാൻ നാം മെനക്കെടാറില്ല എന്നത് ഒരു വലിയ വിഷമകരമായ കാര്യം തന്നെയാണ്. പലരും ചോദിക്കും, ഞാൻ എന്തിനാണ് നന്ദി പറയേണ്ടുന്നത്? എന്നാൽ ഒരു മറു ചോദ്യം കൂടി അതിനോടൊപ്പം നമുക്ക് ചോദിക്കാം, എന്തിനൊക്കെയാണ് നന്ദി പറയേണ്ടാത്തത്? നമുക്ക് സ്വന്തമെന്ന് പറയുവാൻ ഈ ഭൂമുഖത്ത് ഒന്നും തന്നെയില്ല. എന്തിനേറെ പറയുന്നു, നാം എടുക്കുന്ന ശ്വാസം പോലും ദൈവം തമ്പുരാൻ നമുക്ക് കനിഞ്ഞ് നൽകിയതാണ്. അത് അകത്തേക്കെടുക്കുമ്പോൾ പുറത്തേക്ക് കളയുവാനായിട്ട് നമുക്ക് സാധ്യമല്ല എങ്കിൽ മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറുകയാണ്. രാത്രി കഴിഞ്ഞ് ഒരു പ്രഭാതം തന്നതിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. നമ്മുടെ യാത്രകളിൽ ഇറങ്ങാൻ നേരം നാം പ്രാർത്ഥിക്കുന്നത് പോലെ തിരിച്ച് ഭവനത്തിൽ വന്നു കയറുമ്പോഴും നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. അതെ, എല്ലാ കാര്യങ്ങൾക്കും ഒരു വീഴ്ചയിൽ പോലും നാം ദൈവത്തോട് നന്ദി പറയണം. കാരണം ആ വീഴ്ച ഒരുപക്ഷെ ഒരു വലിയ വീഴ്ചയ്ക്ക് മുന്നോടിയായി എന്നത് മാത്രം ഓർക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എന്തിനും ഏതിനും, സുഖത്തിലും ദുഃഖത്തിലും അനുഗ്രഹത്തിലും തിന്മയുടെ അനുഭവങ്ങളിലും ഒക്കെ നാം ദൈവത്തോട് നന്ദി പറയുക. ഉള്ളതിനെ നോക്കുവാൻ നമുക്ക് സമയമില്ല. ഇല്ലാത്തതിനെ നോക്കി നെടുവീർപ്പിടുകയും ദൈവത്തെ കുറ്റപ്പെടുത്തുകയും പഴി പറയുകയും ഒക്കെ ചെയ്യുന്നത് മനുഷ്യന്റെ ശീലമാണ്. നന്ദിയുള്ള ഒരു ഹൃദയം സ്വന്തമായി ഉള്ള ഒരു മനുഷ്യന് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പെട്ടെന്നാണ് ലഭിക്കുന്നത്. ഉള്ളവരെ നോക്കി അസൂയപ്പെടാതെ ഇല്ലാത്തവരെ നാം നോക്കുമ്പോൾ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഓരോന്നായി നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. ബാക്കി 9 എവിടെ? ഇത് നമ്മളോടുള്ള ചോദ്യം കൂടെയാണ്. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് നന്ദി പറയാം. സുഖത്തിനും ദുഃഖത്തിനും വേണ്ടി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. അതെ, എല്ലാറ്റിനും ദൈവസന്നിധിയിൽ സ്തോത്രം പറയുന്നവരായി സ്തുതിക്കുന്നവരായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. അതിനുവേണ്ടി നമ്മെയും ഒരുക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.